ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ടിജിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ചെറുപഴമാണ് ഉപയോഗിക്കുന്നത്. 10 പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ പഴം കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത്. നിങ്ങൾ ഏതിലാണോ ആവി കയറ്റുന്നതെങ്കിൽ ആ പാത്രത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പളവിൽ അരിയാണ്. അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പഴം എല്ലാം തൊലി കളഞ്ഞിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച അരി നന്നായിട്ട് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പളവിൽ തേങ്ങയും 1 കപ്പളവിൽ ശർക്കരയും കുറച്ച് ഏലക്കായ പൊടിയും അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല ഉരുളകളായിട്ട് തന്നെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കയ്യിൽ അതില്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഇതെല്ലാം ഓരോ ഉരുളകളും എല്ലാം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. എന്നാൽ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.